ഗീത സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഞാനും ഇവിടെ ആലോചിച്ചത് ഞങ്ങളന്ന് മാധവിക്കുട്ടി ചേച്ചിയുടെ അനുസ്മരണം നടത്തിയ ആ സന്ദർഭമായിരുന്നു. ഒരനുശോചന യോഗത്തിലും ചിരിക്കാത്തതുപോലെ ഞങ്ങൾ ചിരിച്ചു. പക്ഷേ ഇന്നിവിടെ ഇരിക്കുമ്പോൾ മനസ്സാകെ വലിഞ്ഞു മുറുക്കിയിരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. വേറൊന്നുമല്ല, 90s കുതിരമാളിയിൽ നടന്ന ആ സംഗമത്തിലാണ് ഞാൻ അഷിതയെ ആദ്യമായിട്ട് കണ്ടത്. എനിക്ക് ആ പേരിനോട് ചന്ദ്ര പറഞ്ഞതുപോലെ ഞാൻ ആദ്യം വന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ശബ്ദസാഗരം എടുത്തു നോക്കി അഷിത എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന്. അസിത എന്നുണ്ട്, പക്ഷേ അഷിത ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു ബോംബെയിലൊക്കെ വളർന്നതായതുകൊണ്ട് ASHITA എന്ന് എഴുതിയത് അഷിത എന്ന് മലയാളത്തിലാക്കിയതാണോ എന്നെനിക്ക് സംശയം തോന്നി. അത് അസിത എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നിറമില്ലാത്തവൾ എന്നാണ്, അതായത് വെളുപ്പ് നിറമില്ലാത്തവൾ എന്നുള്ളതാണ്. പക്ഷേ പിന്നെ ഈ അടുത്ത കാലത്ത് പല കാര്യങ്ങളും വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു കോംപ്ലക്സിൻ്റെ ഭാഗമായിട്ടെങ്ങാനും ഈ വാക്കിൻ്റെ അർത്ഥം ഇങ്ങനെ മനസ്സിൽ കിടന്നിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ എനിക്ക് സംശയം തോന്നിയിരുന്നു. പുറത്തു വരാത്ത ഒരു നിലവിളിയായിരുന്നു ഞാൻ എന്നിങ്ങനെ വായിച്ച് ഒരുപാട് നിലവിളികൾ വിഴുങ്ങിയിട്ടുള്ള ആളാണ് ഞാൻ. കാരണം അന്നൊക്കെ മിനി പറഞ്ഞതുപോലെ 4 തലമുറയിലെ സ്ത്രീകളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ എൻ്റെ മദറിൻലോ, എൻ്റെ അമ്മ ചിറ്റ എന്ന് ഞാൻ വിളിക്കുന്ന എൻ്റെ മദറിൻലോ എന്നോട് പറഞ്ഞത് കരയരുത് എന്നാണ്. കാരണം കുഞ്ഞുങ്ങളുടെ മുൻപിൽ ഒരിക്കലും കരയാൻ പാടില്ല, നമ്മുടെ ദൗർബല്യം നമ്മൾ വെളിയിൽ അറിയിക്കരുത് ആരെയും. സ്വന്തം മകൻ്റെ ഭാര്യയോടാണ് പറയുന്നത് മകൻ മരിച്ചു കഴിഞ്ഞിട്ട്. കരയണം എന്നുണ്ടെങ്കിൽ കുളിമുറിക്കകത്ത് കയറി വാതിലടച്ച് നീ ഇഷ്ടം പോലെ കരഞ്ഞോളൂ, പക്ഷേ മക്കളുടെ മുന്നിൽ കരയരുത്. അങ്ങനെ ഒരുപാട് പുറത്തു വരാത്ത നിലവിളികൾ വിഴുങ്ങിക്കൊണ്ടിരുന്ന ആ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അഷിതയുടെ കഥകൾ വായിക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് നമ്മുടെ എല്ലാവരുടെയും മനസ്സ് അഷിത കീറി മുറിച്ച് അപഗ്രഥിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് ഒരു പെൺമനസ്സിൽ തോന്നുന്ന എല്ലാ ആകുലതകൾ, വിഹ്വലതകൾ, സ്നേഹം, നിരാസം, നിഷേധം, ദ്വേഷം, പക, അതേസമയം എല്ലാത്തിനോടുമുള്ള ഒരു ഡിറ്റാച്ച്മെൻറ്റ്, ഇതൊക്കെ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലായിട്ട് അനുഭവപ്പെടുകയും വായിക്കുമ്പോൾ തോന്നും ഇത് എൻ്റെയും കൂടെ കഥയാണല്ലോ എന്ന്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും പറയാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളാണല്ലോ അഷിത എത്ര ഭംഗിയായിട്ട് കൊച്ചു വാചകങ്ങളിൽ, നേരത്തെ മിനി പറഞ്ഞ പോലെ 150 അല്ലെങ്കിൽ 200 കഥ. പണ്ടൊക്കെ ഞാൻ വനഭൂലിൻ്റെ കഥകളാണ് മാതൃഭൂമിയിൽ വായിച്ചിട്ടുള്ളത്. ഏറ്റവും ചെറിയ കഥകളെന്ന് പറഞ്ഞ് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് മാതൃഭൂമിയിൽ വന്നിരുന്ന വനഭൂലിൻ്റെ കഥകൾ, അതുപോലെ ചെറിയ ആ ഒരു ചെറിയ തോതിൽ പക്ഷേ സ്പൂണിൽ അളന്നു കൊടുക്കുകയാണെങ്കിലും അതിൻ്റെ എസൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഗോസ് സ്ട്രെയിറ്റ് ടു യുവർ ഹാർട്ട്. ആ രീതിയിൽ നാം കുറുക്കിക്കൊള്ളുന്ന രീതിയിൽ ഈ മൗനം വാചാലമാകുക എന്ന് പറയില്ലേ, ആ ഒരു മനസ് ആ ഒരു എന്താ പറയുക രീതിയാണ് നമുക്ക് അഷിതയുടെ കഥകൾ വായിക്കുമ്പോൾ തോന്നിയിട്ടുള്ളത്. ബാലേന്ദ്രൻ എഴുതിയത് വളരെ ശരിയാണ്, അഷിത പോയ വഴിയിലുണ്ടിപ്പോഴും തുളസി പൂത്ത മനസ്സിൻ്റെ സൗരഭം, ഭുവനഭസ്മത്തിൽ നീ അലിയുമ്പോഴും ഇരുളിലൻ ബാഷ്പ ദീപം ജ്വലിക്കുന്നു എന്നാണ് പറഞ്ഞത്. പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഇല്ലാത്തപ്പോൾ നമ്മളുടെ അസാന്നിധ്യത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ നല്ല വാക്കുകൾ ജീവിച്ചിരിക്കുമ്പോൾ കേൾക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ബി എ ബൂസ്റ്റർ. പക്ഷേ അഷിതയ്ക്ക് അങ്ങനെ ബൂസ്റ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ 2 ഒരു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു പാട്ടുണ്ട്. ഇക്ക് പൽ ഹസ്നാ
एक पल है रोना, ऐसा है जीवन का खेला। एक पल है मिलना, एक पल बिछड़ना, दुनिया ये दो दिन का मेला। ये घड़ी न जाएगी, तुझे मेरे गीत बुलाते हैं, आप लौट के आजा मेरे मीत।